മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് സംസാരിക്കുന്നത് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റിപ്പോർട്ടാണ് കമ്പനിക്കുള്ളത്. മാത്രമല്ല, ഒരു 67 രൂപ 69 പൈസയ്ക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്. ഇവരുടെ പ്രവർത്തന രീതി എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം അവരുടെ പ്രവർത്തന രീതി പരിചയപ്പെടുകയാണെങ്കിൽ, റോഡ് ഹൈവേ മേഖലകളിൽ വിപുലമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സൗകര്യപ്പെടുത്തുന്നതിലുള്ള ആ ഇന്ത്യയിലെ ഒരു അടിസ്ഥാന വികസന സൗകര്യ നിർമ്മാണ കമ്പനി കൂടിയാണ് ഈ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്. അതോടൊപ്പം തന്നെ റോഡുകളുടെ പുറമെ വിമാനത്താവള വികസനം, ഈ റിയൽ എസ്റ്റേറ്റ് എന്നിവയൊക്കെ ഇവരുടെ ആ പ്രവർത്തന പരിധിയിൽ വരുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പെർഫോമൻസും അതുപോലെ നമ്മുടെ ആ ഒരു ഫണ്ടമെൻ്റൽ സൈഡും ഈ ഫിനാൻഷ്യൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 67 രൂപ 69 പൈസയ്ക്കാണ് നിങ്ങളീ കാണുന്നത് പോലെ. വേഗം തന്നെ പറഞ്ഞു പോകാം. ഒരു ഓവർവ്യൂ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ടുഡേ ലോ വന്നിട്ടുള്ളത് 65 രൂപ 10 പൈസയാണ്. ടുഡേ ഹൈ പോയിട്ടുള്ളത് 3 രൂപ 10 പൈസ കൂടിയിട്ട് 68 രൂപ 20 പൈസയിലാണ് ഇന്നത്തെ ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത് കാണുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 24 രൂപ 95 പൈസയാണ്. അതൊരു വർഷത്തെ ഹൈ എൻഡ് നോക്കുകയാണെങ്കിൽ 78 രൂപ 15 പൈസ വരെ ഈ സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു ദുഃഖ സത്യമായിട്ട് തോന്നും. ഇതൊക്കെ നേരത്തെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. സത്യത്തിൽ അതൊരു മണ്ടത്തരമാണ്. കാരണം നമ്മളിപ്പോഴും പുതിയതിനെ തേടി നടക്കുമ്പോൾ ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഇനി ഇപ്പോഴൊന്നും കയറില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിതിനെ നോക്കുമ്പം, അന്ന് ഞാനത് നോക്കി ണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇത്ര വിലയായല്ലോ എന്നൊക്കെ കാണുന്നുണ്ട്. മറ്റ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരാൾ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് വായിക്കാനിടയായിട്ടുണ്ട്. ഒരു കമ്പനിക്ക് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഒരു 10 രൂപയായിരുന്നു, ഇന്നത് 200 300 രൂപയായിട്ടുണ്ട്. അന്ന് ഞാൻ ഉദ്ദേശിച്ച പൈസ അതിലേക്ക് ഇടുകയാണെങ്കിൽ 2 കോടി രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ബ്രോക്കർമാർ പറഞ്ഞു തന്നിട്ടും ഞാനത് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് പേടി എന്നുള്ളത്. അത് കൂടുതൽ പേടിക്കേണ്ട കാര്യം ഉണ്ടായാൽ ഒരു സാമ്പത്തികനായിട്ടും ഉണ്ടാവില്ല. വല്ലാതെ കൂടുതൽ പേടിക്കുന്നില്ലെങ്കിൽ, ഒരു ആവറേജ് പേടിച്ചിട്ടില്ലെങ്കിൽ സാമ്പത്തികമായി തകർച്ചയും നേരിടും. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലായിട്ട് മുന്നോട്ട് പോക്കാണ് ഏറ്റവും നന്നാവുക. ഏതായിരുന്നാലും ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എന്താണെന്നുള്ളത് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷനാണ് കൂടുതലായി കാണിക്കുന്നത്. 83% ബൈ റെക്കമെൻഡേഷനാണ് വന്നിട്ടുള്ളത്. ഹോൾഡ് റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത് 17% ആണ്. നിങ്ങളീ കാണുന്നത് പോലെ സെൽ റെക്കമെൻഡേഷൻ 0% കാണുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതത് 6 അനലിസ്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമ്മറിയാണ് നമ്മൾ കാണിച്ചു തന്നത്, അല്ലെങ്കിൽ നിങ്ങളീ കാണുന്നത്. ഈ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 39,682 കോടി രൂപയാണ്. പി ഇ റഷ്യൂ TTM ബേസ് ചെയ്തിട്ട് 65.71 PB ratio 2.89 ഇൻഡസ്ട്രി PA ratio 36.21 കാണിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.36 ആണ്. ROE വന്നിട്ടുള്ളത് 4.41%. EPS TTM ബേസ് ചെയ്തിട്ട് 1. ഡിവിഡൻഡ് ഈൽഡ് 0.46%. ബുക്ക് വാല്യൂ 22.76 ഫേസ് വാല്യൂ 1 റുപ്പീസുമാണ്. ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ സൈഡ് ഒരു കമ്പനിയുടെ ത്രെഡ്സുകൾ നമ്മളൊന്ന് അന്വേഷിക്കുമ്പം നോക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യലാണ്. ഈ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ: 1 revenue, 2 profit, 3 net worth. ഇതിൽ പ്രോഫിറ്റിൻ്റെ കാര്യമല്ല, റവന്യൂടെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ റവന്യൂ നമ്മൾ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 2023 March quarter 2, 2024 March quarter വരെ, അഥവാ ഒരു വർഷത്തെ 5 quarters അത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 2023 March quarter 1,699 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2023 June quarter അവസാനിക്കുമ്പം 1,745 കോടി രൂപയായിട്ട് അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2023 September quarter ക്ലോസ് ചെയ്യുമ്പോഴും തിരക്കേടില്ലാത്ത ഒരു റവന്യൂ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുണ്ട്. 1,875 ഘട്ടം ഘട്ടമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഇൻക്രീസ് അതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2023 December quarter അവസാനിക്കുമ്പം
2077 കോടി രൂപയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. 2024 മാർച്ച് ക്ലോസ് ചെയ്യുമ്പം, ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2504. അത് നമ്മൾ ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്ക് നമുക്ക് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇയർ ബേസ് ചെയ്തിട്ടുള്ള കണക്ക് എങ്ങനെയാണെന്നുള്ള ചാർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇയർ ബേസ് ചെയ്തിട്ടാവുമ്പം അത്ര തന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. 2019 to 2023 കാലഘട്ടത്തിലുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. 2019 6,903 കോടി രൂപയാണ് റവന്യൂ ഉള്ളത്. 2020 എത്തുമ്പം അത് ഒന്നുകൂടി വർദ്ധിച്ചു, 7,047 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2023 അങ്ങനെയല്ല, 5,488 ഡൗൺ ഗ്രേഡ് സൈഡ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും 2022 വരുമ്പം പഴയ രൂപത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. റവന്യൂയുടെ ഭാഗത്ത് 6,355 കോടി രൂപയാണ് 2022 ക്ലോസ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം 6,703 കോടി രൂപ റവന്യൂ ബേസ് ചെയ്തിട്ട് കമ്പനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാം. പ്രോഫിറ്റിൻ്റെ കാര്യം കൂടി നോക്കാം. പ്രോഫിറ്റിൻ്റെ നമുക്ക് 3 മാസവും ഓരോ കൊല്ലവും നോക്കാം. ക്വാർട്ടർ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 2023 മാർച്ച് ക്വാർട്ടർ മുതൽ 2024 മാർച്ച് ക്വാർട്ടർ വരെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ 2023 പ്രോഫിറ്റ് 2023 മാർച്ച് ക്വാർട്ടർ അവസാനിക്കുമ്പോൾ 130 കോടി ഉണ്ടായിരുന്നു. 2023 ജൂൺ ക്വാർട്ടർ അവസാനിക്കുമ്പോൾ 134 കോടി രൂപയായിട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് റവന്യൂ. പക്ഷേ 2023 സെപ്റ്റംബർ പാദത്തിൽ 95.75 കോടി രൂപയിലേക്ക് താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെല്ലാം മറികടന്ന് ഡിസംബർ 2023 ക്വാർട്ടറിൽ 187 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അത് നമുക്കൊരു ഒരു മൈൽ സ്റ്റോണായിട്ട് കണക്കാക്കാൻ പറ്റും. 2024 മാർച്ച് ക്വാർട്ടറിൽ അവസാനിക്കുമ്പോൾ 189 കോടി രൂപയ്ക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഈ ഒരു ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ ചാർട്ട് തിരക്കേടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ തന്നെ പ്രോഫിറ്റിൻ്റെ ഇയർ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്താം. 2019, 2020, 2021, 2022, 2023 കാലഘട്ടത്തിൽ 5 വർഷത്തെ കണക്കാണ് നമ്മൾ ഈ കാണുന്നത്. 2019 880 കോടി രൂപയാണ് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ 2020 അല്പമൊന്ന് താഴോട്ട് പോയിട്ട് 721 കോടി രൂപയാണ് പ്രോഫിറ്റിൻ്റെ കണക്ക് കാണിക്കുന്നത്. വീണ്ടും 2021 പോകും, വല്ലാതെ താഴോട്ട് പോയിട്ട് 117 കോടി രൂപയായിട്ട് ചുരുങ്ങുകയാണ് കാണുന്നത്. 2022 എത്തുമ്പം അല്പമൊന്ന് ഉയർന്നിട്ടുണ്ട്, 361 കോടി രൂപയാണ് പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി മറികടന്ന് 2020 ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ 2023 വർഷത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണുന്നത് പോലെ 2023 720 കോടി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെയാണ് 2020 721 കോടി രൂപയായിരുന്നു. അതേ രൂപത്തിൽ 1-2 വർഷത്തെ താഴോട്ടേക്ക് പോക്ക് ഒഴിവാക്കിയാൽ 2023 നല്ലൊരു അച്ചീവ്മെൻ്റ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഇയർ ഓൺ ഇയർ കണക്കുകൾ പറയുന്നത്. എന്നാൽ കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. നെറ്റ്വർത്ത് ആകത്തുക നമുക്ക് ഇയർ ബേസ് ചെയ്തിട്ടാണ് നോക്കാൻ പറ്റുന്നത്. 2019 to 2023 5 വർഷത്തെ കണക്കാണ് നിങ്ങളെ കാണുന്നത് പോലെ. 2019 കമ്പനിയുടെ നെറ്റ്വർത്ത് 6,315 കോടി രൂപയാണ്. 2020 എത്തുമ്പോൾ 6,683 കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുന്നും നന്നായിട്ട് താഴോട്ടേക്ക് പോകാതെ തന്നെ 2021 6,901 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സാധിച്ചിട്ടുണ്ട്. 2022 എത്തുമ്പം 1 കോടിയും നല്ല എന്ന് പറഞ്ഞാൽ 6,000 to 12,000 ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2022 കമ്പനിയുടെ നെറ്റ്വർത്ത് വന്നിട്ടുള്ളത് 12,566 കോടി രൂപയാണ്. 2023 എത്തുമ്പോഴും മോശമില്ലാത്ത ഒരു നെറ്റ്വർത്ത് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, 13,379 കോടി രൂപ. ഇതാണ് ഈ 3 കാര്യങ്ങൾ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുമ്പം 3 മാസവും ഓരോ കൊല്ലവുമായിട്ട് നമ്മൾ അറിയാൻ പറ്റുന്നത്. ഇനി നമ്മളെപ്പോലത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ വേറെ ഉണ്ടോയെന്നറിയാനും ഇത് വിശ്വാസയോഗ്യമായിട്ട് കൂടെ കൂടാൻ പറ്റുമെന്നൊക്കെ അറിയാൻ ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഇതിൽ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ 47.22%. തിരക്കേടില്ലാത്ത ഒരു ഷെയർ തന്നെയാണ് അവർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഫോറിൻസ്. അതുകൊണ്ട് തന്നെ
അതിലൊരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കാവുള്ളൂ. അക്യുമുലേറ്റ് ചെയ്യണോ, വാങ്ങിയത് വിൽക്കണോ, ഇനി പുതുതായിട്ട് വാങ്ങണോ, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വയം തീരുമാനത്തിന് വിട്ടുതിരിയാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മാത്രം പറയാനുള്ള ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ തന്നെ ഇതിനെ കാണുക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 47.22% ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും തിരക്കേടില്ലാത്ത ഒരു പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 34.39%. റിട്ടെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ളത് 10.60% ആണ്. റിട്ടെയിലേഴ്സിൻ്റെ കയ്യിൽ താരതമ്യേന റിട്ടെയിലേഴ്സിന് വളരെ കുറവായിട്ടുള്ളൊരു പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത്. അതേപോലെ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 4.07%. മ്യൂച്വൽ ഫണ്ടുകാരെടുത്ത് 3.72%. സ്റ്റോക്ക് ഇവരുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇതൊരു നല്ലൊരു ടേബിൾ തന്നെയാണ്. കാരണം അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു ഹോൾഡിംഗ് സ്റ്റേജാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. താല്പര്യമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്ന് അറിയിക്കാനാണ്. ഇനി ഈ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ നിർബന്ധമായിട്ട് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഡൗട്ട്സുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് കൂടി നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.